അല്ലാഹു നമുക്ക് ഖൈറും ബർക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ പടച്ചവനെ, മരിക്കുന്ന കാലത്തോളം ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ പടച്ചവനെ. നാല് കാര്യം ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നാല് കാര്യം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബർക്കത്തുണ്ട്, അല്ലാഹു നൽകുമാറാകട്ടെ. ഞാനൊരു നാല് കാര്യം പറയാം, വീട്ടിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. നോക്കോ, വേടിച്ചൊന്നും വെക്കണ്ട, നോക്കോ, ഉറക്കെ പറ. നോക്കോ, നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാല് കാര്യങ്ങൾ ഏത് ഭവനത്തിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. എനിക്ക് ബിദ്നാ ബിസ്കറ്റ് എത്തി. ഒന്ന്, നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ. നബി മുഹമ്മദ് മുസ്തഫ എന്തിനാ വളർത്തിയ? നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ ഉണ്ടോ? ഒന്നും തോന്നില്ല, കുഴപ്പമില്ല, നിങ്ങൾ ബേജാറാവണ്ട. എന്തോ ഒരു ഷെറർ ഉണ്ടായിരുന്നു, അതങ്ങ് പോയി കിട്ടി. ഇൻഷാല്ലാ അല്ലാഹു ഉസ്താദിനെ ആഫിയത്തോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ നിങ്ങളുടെ ആരുടെ ഇരിയുടെ അനിയന്മാരെ വരെ കത്തുമ്പോ വാഴവെട്ടനോടാ. ഇങ്ങോട്ട് നോക്ക്, ഇൻഷാല്ലാ ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. ഹാ, വീട്ടിൽ ടി വി ഉണ്ടോ? വീട്ടിൽ ടി വി ഉണ്ടോ? കൈപൊക്കണ്ടട്ടാ. വീട്ടിക്ക് ആ ടി വി ഇല്ലേ? ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആരുടെ വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി. എന്തിനാ വളർത്തിയ? ഉണ്ടോ? പിന്നെ കോഴിക്ക് കാഷ്ടിക്കാനല്ലേ ഞാൻ ലക്ഷങ്ങൾ കൊടുത്ത് കെട്ടിയിട്ടിരിക്കണേ അല്ലേ? തിന്നാൻ കുഴപ്പമില്ല, കോഴിയെ വീട്ടിൽ വളർത്തണം. ഇനി ഉസ്താദെ പെടക്കോഴിയാണോ പൂവൻ കോഴിയാണോ എന്ന് എന്നോട് ചോദിച്ചേക്കലട്ടാ, എനിക്കതറിയില്ല. അങ്ങനെ ചോദിച്ചാൽ ഞാൻ കുടുങ്ങിപ്പോകും. വീട്ടിൽ കോഴിയെ വളർത്തണം, കോഴിയുടെ സ്വഭാവം ഇല്ലാതിരുന്നാൽ മതി, കോഴിയെ വളർത്തണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കോഴി ബർക്കത്തുള്ള ജീവിയാ വീട്ടിൽ വളർത്തണം. കോഴി ഏത് വീട്ടിൽ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്ന്, പെണ്ണുങ്ങൾ ഇപ്പൊ എന്നെ ചൂലെടുത്തടിക്കും, ഇപ്പൊ എന്നെ എന്റെ ഇറച്ചി തിന്നാൻ തുടങ്ങി. മൂന്ന്, ഏത് വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത്? ഉറക്കെ പറ. എന്ത്? ഉണ്ടോ? ആരുടെയെങ്കിലും കല്ലോ? എന്താന്നാ മക്കളെ ചോദിക്കണ വാപ്പാടുത്ത സാധനം? എന്താന്നാ വാപ്പാട് വെക്കണം? അങ്ങനെ ഒരു സാധനം ഇന്നുവരെ ഇല്ല. ഏത് വീട്ടിലോ പറമ്പി പോലും കാണൂലല്ലോ. ഈ ഹദീസ് പഠിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയോ? ഈ ഹദീസ് പഠിപ്പിക്കുന്നത് നീ വന്ന വഴി ഒരു കാലത്തും മറക്കരുതെന്നാ ഇത് പഠിപ്പിക്കണേ. ആട്ടുകല്ലെന്ന് പറയുന്ന ഒരു സംഗതി, ഗ്രൈൻഡറിന്റെ ജോലി ചെയ്യണത്. ഇന്നിപ്പോ മിക്സി ആയത് വീട്ടില് പെണ്ണുങ്ങൾ പറയും ഇങ്ങാർക്ക് ഇങ്ങനൊക്കെ പറഞ്ഞാ മതി ആട്ടുന്നതിന്റെ ബുദ്ധിമുട്ട്. അവക്ക് തിന്നുന്നതും ബുദ്ധിമുട്ടാ, വേറെ തരണ്ട, എല്ലാം ബുദ്ധിമുട്ടാ പെണ്ണുങ്ങൾക്ക്. ആട്ടുകല്ല് ഏത് ഭവനത്തിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാല്, മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ട്, അള്ളാഹു നൽകുമാറാകട്ടെ. ഉണ്ടോ? ഭാര്യ ചോറ് വെക്കുന്നത് കരണ്ടില്ല. ഇപ്പൊ ഭാര്യ ചോറ് വെക്കുന്നത് കരണ്ടി, ഇപ്പൊ ഗ്യാസ് പോലും വേണ്ട, കരണ്ട് മതി വീട്ടി. കറിച്ചട്ടി അല്ല ഇല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കറിച്ചട്ടി വീട്ടിലുണ്ടെങ്കിൽ ബർക്കത്തുണ്ട്, അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ രാവിലെ കരിനാഗപ്പള്ളി ചന്തയാണോ ഇവിടെ കായംകുളം ചന്ത നല്ലതില്ലേ? ആ കായംകുളം ചന്തയിൽ ചെല്ലണം, ഒരാടിനെ വാങ്ങണം, ഒരാടിനെ വാങ്ങണം, രണ്ടു മൂന്ന് കോഴിക്കുഞ്ഞിനെ വാങ്ങണം, ഒരാട്ടുകല്ല്, ഒരു നാലഞ്ച് ചട്ടി വീട്ടിൽ കൊണ്ടുവെക്കോ. നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കേ. നബി മുഹമ്മദ് മുസ്തഫ ഇപ്പൊ രാവിലെ പോവല്ലേ? രാവിലെ പോവല്ലേ? നീ വേണമെങ്കിൽ പോയി, എനിക്കിവിടെ എന്ത്? നിങ്ങൾക്ക് ബർക്കത്തുണ്ടായ അതവനവന്റെ കാര്യം, അല്ലാഹു ബർക്കത്തിലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹനെ പേടിക്കുക.
അല്ലാനെ പേടിച്ച് ജീവിക്ക്. അല്ലാനെ പേടിച്ച് ജീവിക്കുന്ന ഭർത്താവിനും ഭാര്യയ്ക്കുവേ നല്ല മക്കൾ ഉണ്ടാകത്തുള്ളൂ. ഈ കള്ളുകുടിയനും പെണ്ണു പിടിക്കനൊന്നും നല്ല മക്കൾ ഉണ്ടാവില്ല. നല്ല പെണ്ണുങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, നല്ല കൃഷികിടത്തിലെ നല്ല വിളവ് കിട്ടത്തുള്ളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഉമ്മാന്റെ വയറ്റിലെ നല്ല മക്കൾ പിറക്കത്തുള്ളൂ. നല്ല ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ജനിച്ച മക്കൾ ഒളിച്ചോടൂല. നല്ല മക്കൾ ഒളിച്ചോടുവോ? നല്ല നന്ദയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ മക്കൾ പോവോ? പോവില്ല. പോടാതിന്റെ പണി നോക്കി എന്ന് പറയും. ഏതെങ്കിലും ഒരുത്തം വന്ന് വിളിച്ചാ പറയും, നീ നിന്റെ പണി നോക്കി പോടാ. നല്ല മക്കൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല വാപ്പയ്ക്കും നല്ല ഉമ്മയ്ക്കുമേ നല്ല മക്കൾ പിറക്കാറുള്ളൂ. ഒരു നല്ല ഉമ്മയ്ക്ക് പറന്ന ഒരു മകനെ പറഞ്ഞു തരാ, ഒരു നല്ല വാപ്പയ്ക്ക് പറന്ന ഒരു മകനെ പറഞ്ഞു തരാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. മാനവല്ലാത്ത പേടിയാ, പണച്ചെറുപ്പിനെ പേടിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരനാ. അല്ലാഹുവേ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട് വിട്ടിറങ്ങുകയാണ്. ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം തരുവോ? വിശപ്പടക്കാൻ ആരെങ്കിലും അല്പണം ഭക്ഷണം തരുവോ? സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തിരങ്ങി നടക്കുകയാണ്. അവസാനം നടക്കാൻ കഴിയാതെ ഒഴുകുന്ന ഒരു പുഴയുടെ ചാരത്ത് വന്നിട്ട് തളർന്നു വീഴുകയാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വിശന്നു തളർന്നു വീഴുകയാണ്. പുഴയുടെ ചാരത്താണ് കിടക്കുന്നത്. ഉറപ്പേ നോക്കുമ്പോ വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഏതോ തോട്ടത്തിൽ നിന്ന് ആപ്പിൾ വെള്ളത്തിൽ വീഴോ, വെള്ളത്തിലൂടെ ഒഴുകി വരികയാ. പട്ടിണി, അതാ പട്ടിണി കാരണം തളർന്നു കിടക്കുന്ന സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാര് വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിൾ കണ്ടപ്പോ എടുത്തങ്ങ് കഴിക്കുകയോ. അതാർത്തിയോട് ആപ്പിൾ എടുത്ത് കഴിക്കുകയാണ്. തന്റെ ആമാശയത്തിലേക്ക് പകുതി ആപ്പിൾ അങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് ചിന്തിക്കുന്നതല്ല, ഹസുറ ദുനിയാ വല്ലാഹിറോ, എന്റെ ദുനിയാവ് ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ല റബ്ബേ, ഹറാമ തിന്നു പോയല്ല അല്ലാ, നരകത്തിന്റെ അവകാശിയായി പോയല്ല അല്ലാ, പടച്ചവനെ ഹറാമ തിന്നുപോയല്ലോ. പൊട്ടിക്കരയുകയാണ്, തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് പൊട്ടിക്കരയുകയാ. പടച്ചവനെ എന്നിട്ട് പകുതി ആപ്പിൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയാണ്, പുഴയ്ക്കെതിരായി ഓടുകയാണ്. എവിടെ നിന്നാണ് വീണത് ഈ ആപ്പിൾ? ഏത് തോട്ടത്തിൽ നിന്നാണ് വീണത്? സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടക്കുകയാണ്. അവസാനം കിലോമീറ്ററുകളോളം നടന്നു, ഒരു തോട്ടം കണ്ടുപിടിക്കുകയാണ്. ഏത് തോട്ടത്തിൽ നിന്നാണ് ആപ്പിള് വീണത് കണ്ടുപിടിക്കുകയാണ്. അകത്തേക്ക് കടന്നു ചെന്നു, ഒരു മനുഷ്യനെ കാണുകയാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം കരഞ്ഞുകൊണ്ട് പറയുന്നു, മനുഷ്യ എനിക്കൊന്ന് പൊരുത്തം തരുവോ, അറിയാതെ തിന്നുപോയതാണ്. പടച്ചവനെ ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ പൊരുത്തം തരാൻ എനിക്ക് അവകാശമില്ല, കാരണം ഞാനിവിടത്തെ ജോലിക്കാരനാണ്. യജമാനന്റെ വീടങ്ങ് വിദൂരത്താണ്. 3 ദിവസം രാവും പകലും സഞ്ചരിച്ചാല് എന്റെ മുതലാളിയുടെ വീട്ടിലെത്താൻ കഴിയൂ എന്ന് ആ മനുഷ്യൻ പറയുമ്പോ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, 3 അല്ല 300 കൊല്ലം നടക്കേണ്ടി വന്നാലും നടക്കാനാ തയ്യാറാ, കാരണം പരലോകത്ത് കിടന്ന് തെണ്ടാമയ്യ, അവിടെ കിടന്ന് ഓടാമയ്യ, നരകത്തിൽ പോയി വീഴാമയ്യ. പടച്ചവരെ ദിവസങ്ങളോളം സഞ്ചരിക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയുമോ? വിശന്ന് തളർന്നു കിടന്നപ്പോ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിൾ കടിച്ചതിന്റെ പൊരുത്തം ചോദിക്കാർ കിലോമീറ്ററുകളോളം നടന്നു ചെന്നു. അവസാനം ആ തോട്ടത്തിന്റെ മുതലാളിയെ കണ്ടുമുട്ടി, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കൊന്ന് പൊരുത്തം തരുമോ, അറിയാതെ തിന്നുപോയതാണ്. ആ മനുഷ്യൻ അത്ഭുതപ്പെടുന്നു, ആരാ അല്ലാ, ഈ ചെറുപ്പക്കാരൻ ആരാട് റബ്ബേ,
ഒരു ഭക്ഷണം കഴിച്ചതിന്റെ പൊരുത്തം ചോദിക്കാറ്, ഒരു ആപ്പിളിന്റെ പകുതി പൊരുത്തം ചോദിക്കാറ്. ഇവിടെ വരെ വരണമെങ്കിൽ ഇവന് സാധാരണ ഒരു മനുഷ്യനല്ല, ഒരു സാധാരണ വ്യക്തിയല്ല. അവിടെ നിന്ന് പറയുകയാ, സ്വാമിജേ ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്തിനും ഞാൻ തയ്യാറാണ്. എനിക്കൊരു പൊന്നുമോളുണ്ട്, അവളെ നീ വിവാഹം കഴിക്കണം. അവൾക്ക് കണ്ണ് കാണൂല, അവൾക്ക് ചെവി കേൾക്കൂല, അവൾക്ക് നടക്കാ കാലിന് സ്വാധീനമില്ല. സാബിത്ത് പറഞ്ഞ് എനിക്ക് കാണണ്ട, പെണ്ണിനെ എനിക്ക് കാണണ്ട, വിവാഹം കഴിക്കാൻ സമ്മതമാണ്. എന്റെ പ്രിയമുള്ളവരെ കല്യാണം കഴിഞ്ഞു. സാബിത്ത് ഇബ്രാഹിമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ കാണാനടകുള്ള സുന്ദരിയായ ഒരു പെണ്ണൊരുങ്ങിയിരിക്കുകയാണ്. സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യ വിടെ, കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, കാലിന് സ്വാധീനമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത എന്റെ ഭാര്യ വിടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, സാബിത്ത് ഞാനാണ് നിന്റെ ഭാര്യ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എന്റെ ചെവിക്ക് കേൾവിയുണ്ട്, എന്റെ കാലിന് സ്വാധീനമുണ്ട്. പിന്നെ എന്റെ ബാപ്പ പറയാനുള്ള കാരണം എന്തെന്നറിയോ, ഓർമ്മ വെച്ച കാലം മുതല് ഇന്ന് വരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഹറാമ കണ്ടിട്ടില്ല സാബിത്തേ, ചെവി കൊണ്ട് ഹറാമ കേട്ടിട്ടില്ല സാബിത്തേ, ഹറാമിലേക്ക് എന്റെ കാലുകൊണ്ട് നടന്നിട്ടില്ല സാബിത്തേ. പിന്നീട് അവള് സിനിമ കാണാത്തവള, സീരിയൽ കാണാത്തവള, അന്യ പുരുഷനെ കണ്ട് ആസ്വദിക്കാത്തവള, രക്തചിത്രങ്ങളെ പകർത്താത്തവള, അവള് പാതിരാത്രി മുഴുവനും കാമുകനോട് മണികളെ രഹസ്യം പങ്കുവെച്ചവളല്ല, സെക്സ് സംസാരിച്ചവളല്ല, കാമുകന്റെ കൂടെ കറങ്ങാനും സിനിമയ്ക്കും ബീച്ചിലും പോയവളല്ല, അവളല്ലാതെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരു പെണ്ണായിരുന്നു. ഈ ഭാര്യയും ഭർത്താവും ജീവിതം തുടങ്ങി, ഈ ഭാര്യയും ഭർത്താവും ജീവിതം തുടങ്ങി. രണ്ടുപേരും അല്ലാതെ പേടിച്ചവരാട്. ഇവർക്ക് രണ്ടുപേർക്കും ഒരു മകൻ ജനിച്ചു, ഇവർക്ക് രണ്ടുപേർക്കും ഒരു മകൻ ജനിച്ചു. ആ മകന്റെ പേരെന്തെന്നറിയോ, മഹാനായ ഇമാമുന അബൂ ഹനീഫ, മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹ്. ഈ വാപ്പയുടെയും മകന്റെയും ഈ ഉപ്പയുടെയും ഉമ്മയുടെയും മകനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്, നല്ല വാപ്പയ്ക്കും ഉമ്മയ്ക്കും നല്ല മക്കള് ജനിക്കൂ എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാനെ പേടിക്ക് പൊന്നുമോള്, നിനക്ക് പടച്ചറപ്പിനെ പേടിയില്ലേ? പടച്ചവരെ പരിശുദ്ധമായ റജബ് മാസം കടന്നുവന്നല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ സഹുറു റമളാൻ. റജബ് മാസം കടന്നു വന്നു, റമളാനിനെ സ്വീകരിക്കാറ്. ആ മാസം കടന്നു വന്നിട്ട് ദുആ ചെയ്യുന്നത് കേട്ടിട്ട് പോലും നന്നാകാ മനസ്സില്ലാതെ ഇപ്പോഴും ടിവിയുടെ പെണ്ണിലെ പെറ്റി കിടക്കുന്ന പെണ്ണ്, സീരിയല് നടിമാരുടെ അഭിനയം കണ്ടിട്ട് കരയുന്ന പെങ്ങള്, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാനെ പേടിച്ചു ജീവിച്ചോ, പടച്ചറപ്പിനെ പേടിച്ചു ജീവിക്കുക ചെറുപ്പക്കാരോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അല്ലാനെ പേടിയുള്ള ഭാര്യയും ഭർത്താവും നാളെ സ്വർഗത്തിലും ഒരുമിച്ചാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ വേണ്ട രണ്ടാമത്തെ കാര്യം അല്ലാഹുവിനെ പേടി രണ്ടുപേർക്കും ഉണ്ടാകണം. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിർത്തുകയാണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ഭാര്യയും മക്കളിലും ഭാര്യയും ഭർത്താവിലും എന്റെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, എന്റെ പ്രിയപ്പെട്ട മക്കളൊക്കെ പരീക്ഷ എഴുതുകയാണ്, മക്കളൊക്കെ നല്ല നിലയിൽ പരീക്ഷ എഴുതുന്നു. അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും നേരം നമ്മൾ ഭാര്യയും മക്കൾ ഭാര്യയും ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു. മക്കൾ കാരണം കണ്ണുനീര് കുടിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. മക്കൾ കാരണം കണ്ണുനീര് കുടിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ മക്കളുടെ ജീവിതം വല്ലാത്ത ജീവിതമാണ്, വല്ലാത്ത ജീവിതം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇൻഷാ അല്ലാ പിരിയല്ലേ, പിരിയല്ലേ, എന്താപ്പൊരു വിഷമം, പിരിയല്ലേ. ഇൻഷാ അല്ലാ നമുക്കിനി അടുത്ത കൊല്ലം ഇവര് വിളിക്കുവാണെങ്കിൽ ഇൻഷാ അല്ലാ കാണാം, ഒരുമിക്കാം. കാരണം വയല് എന്ന് കേൾക്കാൻ എല്ലാവർക്കും വലിയ കാര്യമാണ്. എത്ര നേരം വേണമെങ്കിലും ഞാനും പറയും, നിങ്ങളും കേൾക്കും, എല്ലാവരും കേൾക്കും. ഒരു മണിയല്ല, രണ്ട് മണിവല്ല, എത്ര നേരം പറഞ്ഞാലും കേൾക്കും. പക്ഷെ വയത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി കിടക്കും, ഞാനും യാത്ര ചെയ്തിട്ട് പോയി കിടക്കും, നിങ്ങളൊക്കെ സുബഹി നിസ്കരിക്കും, ഞാൻ വെറുതെ കിടന്നുറങ്ങിപ്പോകും. അപ്പൊ പിന്നെ ഇതുകൊണ്ട് എന്ത് കാര്യമുള്ള, വയത് കേട്ടിട്ട് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയ പിന്നെ ഈ വയത് കൊണ്ട് എന്ത് പ്രയോജനം? ഒരുപാട് കേൾക്കുന്നതിലല്ല കാര്യം, കേൾക്കുന്ന കാര്യം ജീവിതത്തിൽ അനുസരിക്കുമ്പോഴാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഭാര്യയും ഭർത്താവെന്ന് പറഞ്ഞ ആരായിരിക്കണം എന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഞാനും നിങ്ങളും എപ്പോഴും ദുആ ചെയ്യും. എന്തേ ദുആ ചെയ്യണേ? എപ്പോഴേ ദുആ ചെയ്യണേ? അല്ലാഹുമ്മ റബ്ബന ഹബിലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, ഇൻഷാ അല്ലാഹ് അതുകൂടെ പറഞ്ഞു പിരിയാ. ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവേ നിക്ക് നല്ല ഭാര്യത്താ, നല്ല മക്കളെത്താ. ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, ലിൽ മുത്തഖീന ഇമാമ. വാപ്പയുമ്മയും കേട്ടോ, പാപ്പയുമ്മയും കേട്ടോ, ലിൽ മുത്തഖീന ഇമാമ. നീ നിന്റെ മക്കൾക്കും ഭാര്യക്കും ഒരു ഇമാമായിട്ട് മാറണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മാതാപിതാക്കളുടെ കടമകളിൽ പെട്ടതാണെന്ത്? നിങ്ങൾ മാതൃകയാകണം, മാതൃകാ പുരുഷന്മാരാകണം. വാപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കൾക്ക് മാതൃകയാകുന്ന ഒരു മാതാപിതാക്കളാകണം. നിങ്ങൾ ആദ്യം നന്നാവ്, അതാ പറഞ്ഞേ, ആദ്യം നീയൊന്ന് നന്നാവ്. ഭാര്യ നന്നാകണം, ഭർത്താവ് നന്നാകണം. ഖുർആത്ത് അഴിയുൻ, കണ്ണിന് കുളിർമയാകണം എന്ന് പറഞ്ഞ എന്താ കണ്ണിന് കുളിർമയെന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് മക്കളെ ഉപദേശിക്കാൻ വലിയ കാര്യമാണ്. എല്ലാരും ഉപദേശമാണ്, ഭയങ്കര ഉപദേശം, എല്ലാരും വലിയ ഉപദേശമാണ്. വാപ്പ പള്ളിയിൽ അഞ്ചു നേരം ബാങ്ക് വിളിക്കും, വൈകുന്നേരം സമയത്ത് കട്ടമ്പീടിയും വലിച്ചിട്ട് വീടിന്റെ മുന്നിൽ ഇങ്ങനെ കാലി നീട്ടിയിരിക്കും. ബാങ്ക് വിളിക്കുമ്പോ വാപ്പ മക്കളോട് പറയുണ്ട, പള്ളി പോട നിസ്കരിക്കാൻ പോട, വരട്ടുവാ പോടാന്ന്. സത്യത്തിൽ ആരാ മുന്നീ പോണ്ടത്? വാപ്പയല്ലേ. ഇദ്ദേഹത്തിന് ഒരു അസുഖവുമില്ല, വാപ്പ മുന്നീ പോകണം, മക്കളെ കൂടെ കൊണ്ടുപോകണം, അതാ മര്യാദ. എന്നാ വാപ്പ വീട്ടിൽ ഇരുന്നിട്ട് പറയും, നീ പോടാ. മഗ്രിബിന്റെ സമയത്ത് ബാങ്ക് വിളിക്കുമ്പോ ഉമ്മ ടി വിയുടെ ഫ്രണ്ടിലാ, മക്കളോട് പറയും, ബാങ്ക് വിളിച്ചു, ഖുർആൻ ഓത്, സലാത്ത് പറ, നിസ്കരിക്ക, ഞാൻ ഇവിടെ പെറ്റി കിടക്ക. എന്ത് ന്യായമാ മനുഷ്യന്മാരെ, ഇതെന്ത് ന്യായം? നിങ്ങളല്ലേ ആദ്യം നന്നാകേണ്ടത്. നിങ്ങൾ നന്നായി, നിങ്ങളുടെ മക്കള് നന്നാകും. നീ ആദ്യം നന്നാക്, നിന്റെ ജീവിതം കണ്ടിട്ട് നിന്റെ മക്കള് നന്നാകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവർക്കും ഉപദേശിക്കാൻ വലിയ കാര്യമാണ് മക്കളെ ഉപദേശിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു ഉമ്മ കുട്ടിയെ കൊണ്ടുവന്നു, ഒരു മകനെ കൊണ്ടുവന്നു, നബിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോട് പറഞ്ഞു, നബിയെ, മധുരം അധികമായിട്ട് വാരി വാരി തിന്നുന്നു, ആരും പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ല, ആര് പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ല. നിങ്ങളൊന്ന് പറഞ്ഞ നബിയെ, എന്റെ മോൻ അനുസരിക്കും. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, ഉമ്മ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു വിട്ടു. ഉമ്മ തന്റെ മകനെയും കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു. നബിയുടെ മുന്നിൽ തന്റെ മകനെയും കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അള്ളാന്റെ റസൂൽ ആ പൊന്നുമോനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, മധുരം അധികമായിട്ട് കഴിക്കരുത്, ശരീരത്തിന് നല്ലതല്ല. ഉമ്മ ചോദിച്ചു, ഇത് പറയാനാ ഒരാഴ്ച എടുത്തേ? ഉമ്മ ചോദിച്ച നബിയുടെ ചോദ്യാ, അന്നേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ നബി, ഇത് പറയാനാ ഒരാഴ്ച എടുത്തേ? റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മ മധുരം അധികമായിട്ട് ഞാൻ കഴിക്കും, ആദ്യം ഞാനൊന്ന് കുറയ്ക്കട്ടെ എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ നബി, നീ എന്നെങ്കിലും ഒന്ന് പള്ളിയിൽ പോയി കാണിച്ചു കൊടുക്ക, നീ എന്നെങ്കിലും ഒന്ന് പള്ളിയിൽ പോയി കാണിച്ചു കൊടുക്ക്. വാടാണ് നീ വിളിക്കണ്ട, നിന്റെ മക്കള് നിന്നോട് പറയും, വാപ്പ എന്നെ കൂടെ പള്ളി കൊണ്ടുപോകും. ഉമ്മ നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതും കണ്ടു വളരുന്ന മക്കൾ, അവര് നിന്നെക്കാലും മുമ്പേ സുജൂദി കാണും, നീ പേടിക്കണ്ട. അതെങ്ങനാ ഉമ്മ ടി വിയുടെ വണ്ടിയിൽ നിന്ന് മാറിയാലല്ലേ? അല്ലാഹു ആലം.
അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞ രാവിലെ ഭർത്താവ് വൈകുന്നേര സമയം നിസ്കാരമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചേറി ചെല്ലുമ്പോ, സാധാരണ ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ ഭാര്യയും മക്കളും ടി വിയുടെ ഫ്രണ്ടില്ല. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഭർത്താവ് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ തന്റെ ഭാര്യയും മക്കളും കൂടെ നിസ്കാരം വായിലിരിക്കുന്നത് കണ്ട അതാ കണ്ണിന് കുളിർമ. അത് കണ്ണിന് കുളിർമ. രാത്രി 2 മണിയായി, ഭർത്താവിനെ കാണുന്നില്ല, ഭാര്യ തപ്പി നോക്കുക, ഫോൺ വിളിക്കാനൊന്നും പോയതല്ല, പടച്ചവനെ തപ്പി നോക്കുമ്പോ കാണുന്നില്ല, ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ തന്റെ ഭർത്താവ് നിസ്കാരപ്പായിലിരുന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നു, അതാ കണ്ണിന് കുളിർമ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാനായ റബിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഊദാ, എന്റെ ചെറുപ്പക്കാര പെണ്ണ് കാണണം പെണ്ണ് കെട്ടണം എന്ന ചിന്തയോടെ നടക്കുന്ന ചെറുപ്പക്കാര, റബിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതി. ഏതായത്? ഹും വസ്വാജുഹും ഫീ ലിലാലിൻ അലല്ലറായിക മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യാസീന. ഓതനേ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ചില ഭാര്യയും ഭർത്താവും സ്വർഗത്തിലും ഒരുമിച്ച ഈ ആയത്ത് ഇങ്ങനെ ഓതുന്നത് കേട്ടപ്പോ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണെന്ന് എനിക്ക് ഇവിടെ വെച്ച് കാണണം. അള്ളാഹുവിനോട് ആ ചെറുപ്പക്കാരൻ ദുആ ചെയ്തു, എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണെന്ന് എനിക്ക് നീ കാണിച്ചു തരണം, വിവാഹം കഴിച്ചിട്ടില്ല. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അവസാനം ഉറങ്ങിക്കിടന്നപ്പോ റബ്ബ് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു, ആരെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൈമൂനത്തിൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ, മൈമൂന എന്ന് പറയുന്ന പെണ്ണാണ് നിന്റെ സ്വർഗത്തിലെ ഭാര്യ, അവിടുന്ന് കാണിച്ചു കൊടുത്തു. ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കുകയാണ്, സിനിമ കഥയല്ല, സീരിയൽ കഥയല്ല, റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കുകയാണ്, സീരിയൽ കണ്ടിട്ട് കരയുന്ന ഉമ്മ, അവരാണ് ഏറ്റവും വലിയ നായികമാരെന്ന് കരുതിയിട്ട് എന്റെ ഉമ്മമാരെന്ന് മഗ്രിബ് കടിഞ്ഞാലിരുന്ന് കരച്ചലാട്, നരകത്തെ കുറിച്ച് ഓർത്തിട്ടല്ല, ഖബറിനെ കുറിച്ച് ഓർത്തിട്ടല്ല, മരണത്തെ കുറിച്ച് ഓർത്തിട്ടല്ല, ജന്മം കൊടുത്ത ഉമ്മാനെ കുറിച്ചോ ബാപ്പാനെ കുറിച്ചോ ഓർത്തിട്ടല്ല, ചന്ദനമടയിലെ പരസ്പരത്തിലെ ദീത്തിമോട് കരയുമ്പോ കൂടെ ഇരുന്ന് കരയുന്ന ഉമ്മ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതാ തന്റെ സ്വർഗത്തിലെ മണമാട്ടിയെ തേടിയിട്ട് നടക്കുകയാണ്. ലോകമറിയുന്ന പണ്ഡിതരാ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ നാട്ടുകാരും ഇടവനെ കയ്യിൽ പിടിച്ച് മുസാഫകത്ത് ചെയ്യുകയാ. അവിടെന്ന് ചോദിച്ചു, എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന ജനങ്ങള്, മൈമൂന എന്ന് പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട്, അവളെ കാണാ വന്നതാണ്. പടച്ചവരെ ജനങ്ങള് തെരഞ്ഞു നടക്കുകയാ, ഈ മനുഷ്യൻ അന്വേഷിക്കുന്ന മൈമൂനയാരാ. ജനങ്ങൾ മുഴുവനും തെരഞ്ഞു നടന്നു. അവസാന വൈകുന്നേര സമയമായപ്പോ വന്ന് പറഞ്ഞു, തങ്ങള് മൈമൂന എന്ന് പറയുന്ന 3 പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ട്. അവര് 3 പേരും വൃത്തികെട്ടവരാണ്, അവർ അല്ലാതെ പേടിയില്ലാത്തവരാണ്, നിങ്ങൾ അന്വേഷിക്കുന്നവർ അവരല്ല. റബിയ പറഞ്ഞു, ഇല്ല, മൈമൂന എന്ന പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട്, അവളെ കാണാതെ പോകില്ല. ആ സമയത്തൊരു മനുഷ്യൻ പറയുന്നു, തങ്ങള് മൈമൂന എന്ന് പറയുന്ന ഒരു പ്രാന്തിയുണ്ട്, തങ്ങള് അവൾക്ക് പ്രാന്താതങ്ങള്, അവൾ ഞങ്ങളെ ഉറക്കം കിടത്തുന്നവളാണ്, പാതിരാത്രി വീടിന്റെ മുന്നിൽ വന്ന് പാട്ട് പാടുന്നവളാ. റബിയ ചോദിച്ചു, ആരാ? ഞാൻ അന്വേഷിക്കുന്ന മൈമൂന അവളാ. എവിടെയെന്ന് ചോദിക്കുമ്പോ പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ്. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ പെണ്ണിനെ കാണാ, പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മൈമൂന നമസ്കാരത്തിലാ. പടച്ചവര് നമസ്കാരം കഴിഞ്ഞു അവളെന്ന് പറയുന്നു, അസ്സലാമു അലൈക്കയാ മൈമൂന. മൈമൂന പറയുന്നു, വഅലൈക്കും അസ്സലാം റബിയ. റബിയ അത്ഭുതപ്പെടുകയാണ്, ആരാ പടച്ചവര്, ആരാ പടച്ചവര്, ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എന്റെ പേര് മനസ്സിലായത്? എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു റബിയ, എന്നെ കാണാമെന്നതല്ലേ, എന്നെ പെണ്ണ് കാണാമെന്നതല്ലേ, എനിക്കൊരാഗ്രഹമുണ്ട് റബിയ, ഒന്ന് സാധിച്ചു തരുമോ റബിയ.
റബിയാ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് മൈമൂന എന്ന പെണ്ണ് ചോദിക്കുകയാ, എനിക്കൊരാഗ്രഹമുണ്ട്, ഒന്ന് സാധിച്ചു തരുമോ? എന്താണ് മൈമൂന? എന്താണ് മൈമൂന? റബിയ അല്ലാഹുവിന്റെ ഖുർആനെന്ന് ഓതുവോ റബിയ, നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആൻ ഓതുന്നത് കേൾക്കാനുള്ള കൊതി കണ്ടാ? റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ പുതുമണ വാട്ടിക്ക് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാ. ഏത് സൂറത്ത് എന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അമിൻ ഖുസ്മിനുഹു ഖലീല ഔസിദ അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനൽഖി അലൈക ഖൗലൻ സഖീല. ഈ സൂറത്ത് ഇങ്ങനെ ഓതുകയാ, മണവാട്ടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഓതിയോത് ഇന്നലെ ദൈന അനുകാലം വജഹീമ. ഈ ആയത്തങ്ങ് എത്തുമ്പോ രണ്ടുപേരും കരയുകയോ തളർന്നു വീഴുകയോ? മൈമൂന പറയുന്ന റബിയ ഒന്നുകൂടെ ഓരോ റബിയ, എന്നെ കൊണ്ട് കഴിയില്ല മൈമൂന. ഈ ആയത്തോടാ എന്നെ കൊണ്ട് കഴിയില്ല മൈമൂന. രണ്ടുപേരും കിടന്ന് തുടയുകയാണ്. നരകവാസികളെ വലിച്ചടച്ചു കൊണ്ടുവരുന്ന രംഗമാണ്. അവിടെ നിന്ന് മൈമൂന യാചിക്കുന്നു, റബിയ ഒരിക്കൽ കൂടെ ഒന്ന് ഓത് റബിയ. അവിടെ നിന്ന് ഓതുകയാണ് ഇന്നലെ ദൈന അൻകാലം വജഹീമ വതാമന്ത ഉസ്സതി വഅദാബൻ അലീമ. പിന്നെ മൈമൂന എഴുന്നേറ്റില്ല ഉമ്മ. സീരിയൽ കണ്ടിട്ട് കരയുന്ന പെങ്ങള് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരറ്റായത്ത് കേട്ടപ്പോ നെഞ്ചു പൊട്ടികത്ത് മരിച്ചുപോയി പെങ്ങള്. അതുകൊണ്ട് പെങ്ങള് അല്ലാഹനെ പേടിച്ചു ജീവിച്ചോ, നല്ല കാര്യങ്ങളെ ജീവിതത്തിൽ ചെയ്തോ, എങ്കിലേ നീയും നിന്റെ കുടുംബവും നന്നാവൂ. അല്ലാഹു നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന മുത്തക്കീങ്ങളിൽ നല്ല കുടുംബങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേൽക്കുക, മുന്നിലേക്ക് വരിക, ഒരു നല്ല കാര്യം പറയാം, ദുആ ചെയ്ത് പിരിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.